സത്യത്തിൽ ഉണ്ടല്ലോ, ഞാൻ ഈ ഫുഡിൻ്റെ വ്ലോഗ് തുടങ്ങിയൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. പക്ഷേ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഒരിക്കൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നു. പക്ഷെ നല്ല കാര്യമാണ്, അതല്ല കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ പ്ലേറ്റ് കൂടെ കഴിക്കാൻ പോവാ. ചമ്മന്തി മുക്കിയിട്ട് കുറച്ച് കട്ടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അധിക സമയം നമ്മൾ ഈ പ്ലേറ്റിൽ ആഹാരമൊക്കെ വെച്ച് സൈഡിലൊക്കെ ആയാൽ പ്ലേറ്റ് കഴിക്കാനുള്ള സുഖം കൂടുതൽ കിട്ടുള്ളൂ. ഇത് ഇത് കഴിക്കാൻ പാകത്തിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേ? ഗോതമ്പിന്റെ തവിട് കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റ്. ഗോതമ്പ് തവിട് എന്ന് വെച്ചാൽ അവസാനം വരുന്ന ഗോതമ്പിന് ഉമി ഇല്ല, തവിടെ നിന്ന് അതിന് പറയാം. നമ്മള് ഈ ആട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴ് ഗോതമ്പ് പൊടിക്കുമ്പോഴ് ഏകദേശം ഒരു കിലോയില് ഒരു 200 ഗ്രാമോളം തവിടുണ്ടാവും. ആ തവിടാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ട സാധനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന തവിട് മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് ഈ ആട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചമ്മന്തി കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ, എനിക്ക് അതിന്റെ ഒരു രസം വരുള്ളൂ. ഷൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിലും ഭക്ഷണം കൊള്ളാം കേട്ടോ, ചമ്മന്തിയൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് ഇങ്ങനെ കഴിക്കാനുള്ള പ്ലേറ്റ് ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചാലൊക്കെ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകുമെന്ന്. അങ്ങനെയല്ല, വെള്ളം ഒഴിച്ച് കഴിച്ചാലും കുറേ സമയം നമുക്ക് അതിനകത്ത് നിൽക്കും. കുറേ സമയം കഴിഞ്ഞിട്ടേ ഇത് ശരിക്കും അലിഞ്ഞു പോവുള്ളൂ. ഒരു മണിക്കൂർ വെള്ളം നിൽക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഊർന്നൊന്നും പോവില്ല, ഒരു മണിക്കൂർ വരെ ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരും, ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ബ്രേക്ക്. ശരിക്കും ഈ ഈ പ്ലേറ്റ് ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും ഞങ്ങള് രണ്ടുപേരും, ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് മോറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. രണ്ടുപേരും ഫാമിലിയോട്, ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെയായിരുന്നു. ഞങ്ങള് മോറീഷ്യസിൽ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ആഗ്രഹമായപ്പോഴത്തേക്കും ഒരു യാത്രയുടെ ഇടയിലാണ് ഈ ഒരു പ്ലേറ്റ് ദുബായിൽ വെച്ച് കാണുന്നത്. അപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ കൺസെപ്റ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ ആർക്കും ഇങ്ങനൊരു പ്ലേറ്റ് ഇല്ല, പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ തവിട് ഉണ്ടാക്കിയ പ്ലേറ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന്, ഞാൻ അപ്പം എന്തായാലും തിരിച്ചു വരാൻ തീരുമാനിച്ചു, എല്ലാം മതിയാക്കി. ഇനിയിപ്പം നമ്മൾ പണിയെടുക്കണ്ട, 46-ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ തിരിച്ചു വന്ന് നമുക്ക് എന്തെങ്കിലും സസ്റ്റൈനബിളായിട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തിരിച്ചു വന്നത്. പിന്നെ മക്കളും വലുതായി, ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് കേരളത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്.